ഞാൻ ഹോസ്റ്റലിൽ നിന്നോട് മാനസ ഒറ്റയ്ക്ക് നീ അങ്ങ് പോണ്ട അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ് ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി हेलो यस अड्वकेट पी एस निर्मा अदे एंड आरु तीर्मानिक्कण्डत ज्ञान पेड़िप्पिक्कान् नोक्करुत् शट अप आरा विळिच्चत् भीषणियाणल्ले एनिक्करियाम यानि वड़ा तामस के नोंड वकील ना बुद्धिमुट एंद बुद्धिमुट आदो क्या अगने गड़कू यान आलोई के एरनू उन्नु आलोई गंडा अदल्ला वकीले एदायलं इनी परूल दीरना दिये नालिले इनी उल्ला दिवसंगल वल्ले होटल लो मेटो एंदरे इपो ये फोन वन्दा दोंडानो पेर बारे आदा फोन जे इन्दा विर मुँमा कत्तकला एकनु वर्योका भीरिकलान एन्ने अवर विर चुक्कन जे इले इड़त जाटत नुन्दन दान निकंडा कड़ीन्दन मेगं वीटले के दिरिच पूगा കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത് അപകടം വിളിച്ചു വരുത്തിട്ടല്ല ധൈര്യം കാണിക്കുന്നത് കാത്തിരിക്കണം അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ ഇതാണ് ഏറ്റവും നല്ല അവസരമെന്നാ എനിക്ക് തോന്നുന്നത് മാനസിക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ അവരുടെ ശത്രു ആകുകയും ചെയ്തു 11-ാം തീയതി വരെ ഞാൻ കൂട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ മാനസ ഒറ്റയ്ക്കാണ് അത് മറക്കണ്ട പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല തോൽവിയായിട്ട് കരുതണ്ട ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായിന്നിരിക്കും ഇല്ല രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലൊക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എൻ്റെ ഡാഡിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെ അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക അതല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കാണുക വളരെ സില്ലിയായ ഒരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു വഴിയുണ്ട് കുറച്ച് സാഹസമാണ് വ്യക്തമായ പ്ലാനിംഗ് വേണം പക്ഷേ മാനസിക ഇത് പറ്റും ആസ് എ ജേർണലിസ്റ്റ് പ്രിന്റിംഗ് എല്ലാ എഡിഷൻ ആയോ എവിടെ സിറ്റി എഡിഷൻ മാറ്റർ പോലും എത്തിയില്ല എന്താ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ വിട്ടു അറിഞ്ഞില്ലേ ആ ആരോ പറഞ്ഞു സത്യമാണല്ലേ അതെ നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ ഞാൻ യാത്ര പറയാൻ വന്നതാ ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ടരെ ശരി ഹലോ ആ മാനസൻ ദേ സമയത്ത് ഇപ്പോ വന്നല്ലേ നിങ്ങളെ കാണാൻ പറ്റൂ ठीक है।
അസംബ്ലി കൂടുന്ന സമയമാ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ കുത്തിപ്പൊക്കിയാ ആരൊക്കെ കുടുങ്ങുമെന്ന് ആർക്കറിയാം ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം തനിക്കോ അതോ പ്രസിലെ തൊഴിലാളിയേക്കോ എല്ലാവരും വിളിച്ചാൻ ചോദിച്ചു സർ ആരും അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്താണ് ആ പെണ്ണോടെ വന്നത് അതെനിക്ക് കറണ്ടും പോയി ഏത് പെണ്ണ് നമ്മളൊന്ന് പിരിച്ചു വിട്ടില്ലേ അവള് തന്നെ മാനസ